ഐ പി എൽ ലേലത്തിൽ ഹൈദരാബാദ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത പോലെയല്ല അവർ ലേലത്തിൽ പ്ലേയേഴ്സിനെ വിളിച്ചത്. അനാവശ്യമായി തോന്നിയ കളിക്കാരെ ടീമിലേക്ക് വിളിച്ചെടുത്തു. ഈ കാരണം കൊണ്ടാണ് ഇപ്പോൾ സൈമൺ കാറ്റിച്ച് ടീം വിട്ടതെന്നാണ് റിപ്പോർട്ട്. വാർണറെ വീണ്ടും ടീമിലേക്ക് എടുക്കണമെന്ന് സൈമൺ കാറ്റിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ അത് ടീം മാനേജ്മെന്റ് കേട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അടുത്തൊരു അപ്ഡേറ്റ് കോഹ്ലി സിറാജ് ഇവരുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോഴിതാ സിറാജ് ഇൻസ്റ്റഗ്രാമിൽ കോഹ്ലി തന്റെ വീട്ടിലേക്ക് വന്ന ഫോട്ടോസും മറ്റും ഷെയർ ചെയ്തിട്ടുണ്ട്. ആർ സി ബിയിൽ എല്ലാ താരങ്ങളെയും സിറാജ് തന്റെ ചെറിയ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ കോഹ്ലിക്ക് ആ ദിവസം വരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ദിവസം എല്ലാ തിരക്കും മാറ്റിവെച്ച് കോഹ്ലി വന്നത് തനിക്ക് വലിയ സർപ്രൈസ് ആയെന്നാണ് ഇപ്പോൾ സിറാജ് പറഞ്ഞിരിക്കുന്നത്. എന്റെ അച്ഛൻ ഓട്ടോ ഓടിച്ചിരുന്ന ആളായിരുന്നു. ഐ പി എൽ വന്ന ശേഷമാണ് കുറച്ചെങ്കിലും പൈസ കിട്ടിയത്. കോഹ്ലി പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ചെന്നും എനിക്കത് സർപ്രൈസ് ആയെന്നുമാണ് ഇപ്പോൾ സിറാജ് പറഞ്ഞിരിക്കുന്നത്. കോഹ്ലി സിറാജിന്റെ ചെറിയ വീട്ടിൽ വന്ന് നിലത്തിരുന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോസും മറ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും വലിയ ക്യാപ്റ്റനായിട്ടും കോഹ്ലിയുടെ നല്ല മനസ്സിനെ കൈയടിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. അടുത്തൊരു അപ്ഡേറ്റ് മുംബൈ ടീമിനെ സംബന്ധിക്കുന്നതാണ്. ഈ സീസൺ കളിക്കാത്ത ആർച്ചറെ ടീമിലേക്ക് എടുത്തത് വലിയ നഷ്ടമാണെന്നാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത്. എന്നാൽ ആർച്ചറെ എടുത്തത് മുംബൈയുടെ പ്ലാൻ ബി ആയിരുന്നു. അടുത്ത വർഷമാകുമ്പോൾ ലേലത്തിൽ ആർച്ചർക്ക് നല്ല വിലയായിരിക്കും. അതിനു മുന്നോടിയായി ഇപ്പോൾ തന്നെ ആർച്ചറെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മുംബൈ. അടുത്ത സീസണിൽ ആർച്ചർ ബുംറ കോംബോ വലിയ രീതിയിൽ സക്സസ് ആക്കാനാണ് ഇപ്പോൾ മുംബൈയുടെ പദ്ധതി. അതേസമയം തന്നെ മുംബൈക്ക് സന്തോഷിക്കാനുള്ള വക എന്നുള്ളത് ആർച്ചർ അടുത്ത ഐ പി എൽ കളിക്കാൻ 90% ചാൻസ് ഉണ്ടെന്നാണ് റിപ്പോർട്ട്. പക്ഷേ ലിമിറ്റഡ് മത്സരങ്ങളിൽ മാത്രമായിരിക്കും ആർച്ചർ ഉണ്ടാവുക. അടുത്തൊരു അപ്ഡേറ്റ് ചെന്നൈ ടീമിനെ സംബന്ധിക്കുന്നതാണ്. ചെന്നൈ ലേലത്തിലെടുത്ത അണ്ടർ 19 താരമാണ് രാജ്യവർദ്ധൻ ഹകാർക്കർ. 1,50,00,000 സി എസ് കെ രാജവർദ്ധനെ എടുത്തത്. ഈ താരത്തിന് ഇപ്പോൾ വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ താരം വയസ്സ് തിരുത്തി അണ്ടർ 19 കളിച്ചെന്നാണ് റിപ്പോർട്ട്. പ്രായം തെറ്റിച്ചെന്ന് ആരോപിച്ച് മഹാരാഷ്ട്ര കായിക യുവജന വകുപ്പ് കമ്മീഷണർ ഓംപ്രകാശ് ഇപ്പോൾ ബി സി സി ഐക്ക് കത്തയച്ചിട്ടുണ്ട്. ബി സി സി ഐ ഈ കേസ് അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. താരം വയസ്സ് തിരുത്തിയ പ്രൂഫുകളും ഉസ്കൂൾ സർട്ടിഫിക്കറ്റും എല്ലാം ഉണ്ട്. കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ 2 വർഷത്തെ വിലക്ക് താരത്തിന് ലഭിക്കും. അങ്ങനെ വരുമ്പോൾ ചെന്നൈ പുതിയ റീപ്ലേസ്മെന്റ് നടത്തേണ്ടി വന്നേക്കും.